കരുവന്നൂരിൽ സി പി ഐ എമ്മിനെ പ്രതിയാക്കിയത് ഇഡിയുടെ രാഷ്ട്രീയ പകപോക്കലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇഡി നോട്ടീസ് പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇവിടെ ഏതോ ഒരു ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെയോ ഓഫീസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ മേലെ പഴിയാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് രാഷ്ട്രീയമായ പ്രതികളോടും എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ചേരുന്നു. സിബി, സി പി എമ്മിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഇ ഡിയുടെ നടപടി, കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഒരു നോട്ടീസും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ, ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇ ഡി വാർത്ത ചോർത്തിക്കൊടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസൂത്രണത്തിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. ഏതായാലും ഇ ഡി ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയത് അറിയില്ലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അറിയിക്കുകയും ചെയ്തത്. നേരത്തെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ ഓർമ്മയുണ്ട്. സമാനമായൊരു സാഹചര്യത്തിലേക്കാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കുടുക്കുന്നതിന് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു. ഇ ഡി ഇവിടെ സമർത്ഥമായി കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ നടപ്പിലാക്കുകയാണ്. അതുതന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തത്. എന്തുകൊണ്ട് സി പി എമ്മിനെ പ്രതിയാക്കി എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുകയും ചെയ്യുന്നത്. കരുവന്നൂരിനെ കരുവാക്കി കേന്ദ്ര സർക്കാർ ഇ ഡിയെ കരുവാക്കിക്കൊണ്ട് ഇ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലിയ തരത്തിലുള്ള വേട്ടയാണ് നടത്തുന്നത്. അക്കാര്യം തന്നെയല്ലേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? സിജു, തീർച്ചയായും ഇവിടെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയെ എങ്ങനെയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നത്, ആ രീതിയിൽ കേരളത്തിലും ഇതുപോലെ തന്നെ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ കരുവന്നൂർ വിഷയത്തിൽ ഇതുവരെയും ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമ വാർത്തകൾ മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. പക്ഷേ എന്തായാലും ഈ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കളെയും വേട്ടയാടുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ ഒരു സാഹചര്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇ ഡിയുടെ ഈ നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്, തെറ്റായ നിലയിലാണ് ഇ ഡി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ എന്ത് കരുവന്നൂർ മാത്രമല്ല ഇതിൻ്റെ കരുവന്നൂരിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് ആ പാർട്ടിയുടെ നിലപാട്. അതിൽ യാതൊരു സംശയവുമില്ല, കൃത്യമായ അന്വേഷണമായി മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ആ പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയും രാഷ്ട്രീയ കാരണങ്ങളാൽ പ്രതി ചേർക്കുകയും തങ്ങളുടെ പാർട്ടി ഓഫീസുകൾ ഈ കരുവന്നൂരിൻ്റെ അടക്കമെന്നതിൻ്റെ പേരിൽ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായാലും ഏരിയ കമ്മിറ്റി ഓഫീസായാലും അതിൻ്റെ എല്ലാം തന്നെയും കൃത്യമായ ഭൂമി രേഖകൾ, അതായത് ജില്ലാ കമ്മിറ്റികളുണ്ടാവും, ജില്ലാ സെക്രട്ടറിയുടെ പേരിലായിരിക്കും ആ ഭൂമി എല്ലാം തന്നെയും രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് കൃത്യമായ ഒരു നിയമപരമായി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും അല്ലെങ്കിൽ യാതൊരു ഭയവും ആ പാർട്ടിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഇപ്പോൾ ഇ ഡി സി പി ഐ എമ്മിനെ തന്നെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന് ഇത് കേസിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് അന്വേഷണ ഏജൻസി എന്നും ഈ അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ വേട്ടയാടുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായ ഒരു നിലപാട് തന്നെയാണ്. ഈ കേസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കേസിൻ്റെ ഇതുവരെയും ഇ ഡിയുടെ നോട്ടീസ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കേസിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.